ഒറ്റയ്ക്ക് രണ്ടുപേരെയും കാണുമ്പോൾ ഏറ്റവും സന്തോഷം എന്ന് പറഞ്ഞാൽ ഇത്രയും പോസിറ്റിവിറ്റി എമിറ്റ് ചെയ്യുന്ന രണ്ട് വ്യക്തികളാണ് ചേച്ചിയും ചേട്ടനും. അത് അന്നേ അന്നത്തെ കാലത്തെ ഈ 35 വർഷങ്ങൾക്ക് മുമ്പ് പ്രണയിച്ച കാലത്തെ വളരെ ഇൻഡിപെൻഡൻ്റ് ആയിട്ട് പ്രണയിച്ച കഥയൊക്കെ ഞാൻ പലതും കേട്ടിട്ടുണ്ട്. വേണമെന്നും കല്യാണം പിന്നീട് വേണ്ട എന്നും അങ്ങനെയൊക്കെ എങ്ങനെയാണ് അത്രയും ബുദ്ധിപരമായി ചിന്തിക്കാൻ പ്രാക്ടിക്കലായി ചിന്തിക്കാൻ പഠിച്ചത്? എന്തായിരുന്നു അതിൻ്റെയൊക്കെ അനുഭവം? അച്ഛൻ കോഫി ബോർഡിലായിരുന്നു. അപ്പോൾ എൻ്റെ അച്ഛനൊരു മോഹം എന്നെ എന്തായാലും ഒരു ഗവൺമെൻറ് ഓഫീസറെ കല്യാണം കഴിപ്പിച്ചു കൊടുക്കണം ചേട്ടാ. അപ്പോൾ സ്ഥിരം ശമ്പളം കേൾക്കണ്ടോ? അങ്ങനെ ഒരാളെ കല്യാണം കഴിപ്പിച്ചു കൊടുക്കാം. അപ്പൊ അതായിരുന്നു അച്ഛന്റെ മോഹം. പക്ഷെ ഇങ്ങനെ ഒരു വഴി തിരിവ് ഇങ്ങനെ അങ്ങനെ ആഗ്രഹിക്കുന്നതിൽ തെറ്റൊന്നുമില്ല. കാരണം നമ്മുടെയൊക്കെ കാര്യമുണ്ടല്ലോ. ഞാൻ എനിക്ക് കല്യാണം കഴിക്കുന്ന ദിവസം കല്യാണത്തിന്റെ ദിവസം മെയ് 11 മൂകാംബിയിൽ വെച്ചിട്ടാണ് ഞങ്ങളുടെ കല്യാണം. അന്ന് രാവിലെ 4 മണിക്ക് എണീറ്റ് കുളിയൊക്കെ 7 മണിക്കാണ് താലി കെട്ടല്. എനിക്ക് നല്ല പനിയായിരുന്നു ആ സമയത്ത്. കാരണം എനിക്ക് തോന്നുന്നു ഞാനിങ്ങനെ ഓർക്കുകയാണ് ഇത് കഴിഞ്ഞിട്ട് വിളയും കൊണ്ട് പോയി കഴിഞ്ഞാൽ അപ്പാടെ സേവിങ്സ് ബാങ്കിൽ ഒന്നുമില്ല സേവിങ്സ് അക്കൗണ്ടില്. പക്ഷെ അതാണ് കോൺഫിഡൻസ് ചേട്ടാ. കോൺഫിഡൻസ് ആണെന്ന് എനിക്ക് തോന്നുന്നില്ല. എന്തായാലും ആ താലി കെട്ടി കഴിഞ്ഞോടുകൂടി ആ പനി അങ്ങോട്ട് പോയി. അതാണ് എന്റെ സത്യം. അത് എന്താണെന്നൊന്നും എനിക്കറിയില്ല. പക്ഷെ എന്തായാലും നമ്മളങ്ങനെ അഡ്ജസ്റ്റ് ചെയ്ത് പോയി.